കർണന്റെ അരങ്ങേറ്റം. ദ്രോണാചാര്യരുടെ കീഴിൽ പാണ്ഡവരും ധാർത്തരാഷ്ട്രരുമായ രാജകുമാരന്മാരുടെ ആയുധാഭ്യാസം കഴിഞ്ഞ് അവരുടെ അരങ്ങേറ്റം നടത്തുകയാണ്. നഗരത്തിനു പുറമെ വിശാലമായ ഒരു ഒഴിഞ്ഞ സ്ഥലം നികത്തി വെടിപ്പാക്കി പൂജ കഴിച്ച് കാഴ്ചക്കാർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ നിർമ്മിക്കപ്പെട്ടു. ഭീഷ്മ പിതാമഹനെ മുൻനിർത്തി ധൃതരാഷ്ട്രരും വിദുരർ മുതലായ കുരുവൃദ്ധന്മാരും ഗാന്ധാരി കുന്തി മുതലായ അന്തപുര സ്ത്രീകളും പൗരന്മാരും ജാനപദന്മാരുമെല്ലാം ഹൃഷ്ടരായി തക്ക സ്ഥാനങ്ങളിൽ വന്നിരുന്നു. കൊട്ടും മേളവും മുഴങ്ങി. അനന്തരം വസ്ത്രവും പൂണൂലും എന്ന പോലെ തലമുടിയും താടിയും എടുത്ത ദ്രോണാചാര്യർ പുത്രനോടുകൂടെ വന്ന് രംഗപൂജ കഴിപ്പിച്ചു. ബ്രാഹ്മണരുടെ പുണ്യാഹഘോഷങ്ങൾ മുഴങ്ങി. ഭൃത്യന്മാർ ആയുധങ്ങൾ കൊണ്ടുവന്ന് വെച്ചു. ആ 105 സഹോദരന്മാരും പടക്കോ പണിഞ്ഞ് ജ്യേഷ്ഠക്രമത്തിൽ വഴിക്ക് വഴിക്ക് പ്രവേശിച്ച് അത്ഭുതകരമായ അമ്പെയ്ത്തു തുടങ്ങി. അമ്പുകൾ ഏറ്റാലോ എന്ന് പേടിച്ച് ആളുകൾ തല താഴ്ത്തി, ചിലർ മിഴിച്ചു നിന്നു. ആ കുമാരന്മാരുടെ രഥാശ്വ ഗജാരോഹ വൈദഗ്ധ്യവും മറ്റും കണ്ട് സദസ്സിൽ നിന്ന് കൂടെ കൂടെ ഭലേ ഭലേ വിളികൾ മുഴങ്ങി. പിന്നീട് സുയോധനനും വൃക്കോധരനും ഗതയേന്തി കളത്തിലിറങ്ങി. അവർ വാശിപൂണ്ട് പല പയറ്റുമുറകളും കാട്ടി. കാഴ്ചക്കാർക്കിടയിൽ പക്ഷപാതം മൂലം കക്ഷി പിരിവ് വരികയായി. അപ്പോൾ ബുദ്ധിമാനായ ദ്രോണാചാര്യർ പുത്രനെ അയച്ച് അവരെ പിരിച്ചുവിട്ടു. എന്നിട്ട് അദ്ദേഹം കളത്തിൽ ചെന്ന് മേളവാദ്യം തടഞ്ഞിട്ട് പറഞ്ഞു, എനിക്ക് എന്റെ പുത്രനേക്കാൾ പ്രിയതരനായ അർജുനനെ കണ്ടുകൊള്ളുവിൻ. സ്വസ്ഥയനം കഴിഞ്ഞ് കയ്യുറയും പൊൻകവചവും നിറഞ്ഞ ആവനാഴിയും വില്ലും ധരിച്ച അർജുനൻ കളത്തിലിറങ്ങി. സദസ്സിൽ തിക്ക് വർദ്ധിച്ചു. മേളവാദ്യം മുഴങ്ങി. ഇതാ കുന്തിപുത്രൻ, ഇതാ പാണ്ഡവമധ്യമൻ എന്നിങ്ങനെ ആളുകളുടെ ആർപ്പുവിളികൾ കേട്ട് കുന്തിയുടെ മാറിടം കണ്ണുനീർ കൊണ്ടും മുലപ്പാൽ കൊണ്ടും കുതിർന്നു. സദസ്സിലെ ഇരമ്പം കേട്ട് ധൃതരാഷ്ട്രർ വിദുരരോട് ഇതെന്ത് എന്ന് അന്വേഷിച്ചു. അർജുനന്റെ വൈഭവമാണെന്ന് കേട്ട് ഞാൻ ധന്യനായി അനുഗ്രഹീതനായി എന്ന് പറഞ്ഞു. രംഗം ഒതുങ്ങിയപ്പോൾ അർജുനൻ തന്റെ വൈദഗ്ധ്യം കാണിക്കുകയായി. ആംഗനേയാസ്ത്രം കൊണ്ട് തീയുണ്ടാക്കി, വാരുണം കൊണ്ട് വെള്ളമുണ്ടാക്കി, ഭൗമം കൊണ്ട് ഭൂമിയിലാണ്ടു, അന്തർധാനം കൊണ്ട് മറഞ്ഞു, ക്ഷണനേരം കൊണ്ട് കുറിയവനും നെടിയവനുമായി, ക്ഷണനേരം കൊണ്ട് തേർനുഖത്തിലും തേർത്തടത്തിലും കാണപ്പെട്ടു. വട്ടം ചുറ്റുന്ന ഒരു ലോഹവരാഹത്തിന്റെ വായിൽ ഒപ്പം 5 അമ്പെയ്ത് തറച്ചു. കയറിൽ തൂങ്ങിയാടുന്ന ഒരു കാളക്കൊമ്പിന്മേൽ 21 അമ്പ് എഴുതേൽപ്പിച്ചു. ഇതുപോലെ ഗഡ്ഗാദി പ്രയോഗത്തിലും പല അത്ഭുതങ്ങൾ കാണിച്ചു. എല്ലാം കഴിഞ്ഞ കൂട്ടത്തിലായി സദസ്സിൽ മന്ദീഭവിച്ച് വാദ്യം ചുരുങ്ങി. ഒരിടത്ത് ദ്രോണരേശ്വരന് പാണ്ഡവർ 5 പേരും അപ്പുറത്ത് അശ്വത്ഥമാവിനൊപ്പം ഞെളിഞ്ഞ് നിലകൊള്ളുന്ന ദുര്യോധനനെ ചുഴന്ന് 100 വരും നിൽക്കുന്നു. പെട്ടെന്ന് പ്രവേശന ദ്വാരത്തിൽ നിന്ന് ഇടിവെട്ടുപോലെ ഊക്കുകാണിക്കുന്ന ഒരു കൈകൊട്ട് കേൾക്കുകയായി. ആളുകളാകെ അമ്പരപ്പോടെ അങ്ങോട്ട് നോക്കിയപ്പോഴുണ്ട് വഴിമാറിക്കൊടുത്ത് മിഴിച്ചു നിൽക്കുന്ന ആൾക്കൂട്ടത്തിന്റെ നടുവിലൂടെ സഹജങ്ങളായ കവചകുണ്ടലങ്ങളാൽ ഉജ്ജ്വലനായി വില്ലും വാളും ധരിച്ച കർണൻ അന്തസ്സിൽ നടന്നു വരുന്നു. അയാളും കുന്തി കന്യകയായിരിക്കുമ്പോഴുണ്ടായ പുത്രനാണ്. അയാൾ രംഗത്തെ മുഴുവൻ നോക്കി ദ്രോണകൃപന്മാരെ ഏറെ വഴങ്ങാതെ വന്നിച്ച് ഇയാളേത് എന്ന് അമ്പരന്ന് നിൽക്കുന്ന സദസ്യർക്കേൽക്കെ തന്റെ അറിയാത്ത അനുജനായ അർജുനനോട് പറഞ്ഞു, കുന്തിപുത്ര, താങ്കളിപ്പോൾ കാണിച്ച വിദ്യകളെല്ലാം കുറെ കൂടി മെച്ചപ്പെട്ട നിലയിൽ ഞാനും കാണിക്കാം. ആളുകൾ നോക്കട്ടെ, താങ്കൾ താങ്കളെ ചൊല്ലി അധികം അത്ഭുതപ്പെടേണ്ട. അയാളിത് പറഞ്ഞു തീർന്നില്ല. ആളുകളൊക്കെ എമ്പാടും യന്ത്രം കൊണ്ട് പൊന്തിച്ചാലത്തെ പോലെ പിടഞ്ഞെഴുന്നേറ്റു. ദുര്യോധനന് രസമായി, അർജുനന് ലജ്ജയും ക്രോധവും ഉണ്ടായി. കർണൻ ദ്രോണരുടെ അനുമതിയോടുകൂടി പറഞ്ഞ വിധം തന്നെ പ്രവർത്തിച്ചു കാണിച്ചു. ദുര്യോധനൻ സഹോദരന്മാരോട് കൂടെ ചെന്ന് കർണനെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു, മഹാബാഹോ, സ്വാഗതം. ഞാനും കുരുരാജ്യവും താങ്കളുടേതാണ്. കർണൻ ദുര്യോധനനോട് സഖ്യം മാത്രം ചെയ്തതിനു ശേഷം തനിക്ക് അർജുനനോട് ദ്വന്ദ്വയുദ്ധം ചെയ്താൽ കൊള്ളാമെന്നുണ്ടെന്ന് അറിയിച്ചു. അർജുനൻ കയർത്തുകൊണ്ട് പറഞ്ഞു, കർണ, വിളിക്കാതെ വന്നുകയറി ചോദിക്കാതെ പറയുന്നവർക്കുള്ള ലോകങ്ങളിലേക്ക് ഞാൻ നിന്നെ കൊന്നു അയക്കുന്നുണ്ട്. കർണൻ പറഞ്ഞു, ഈ രംഗം പൊതുവിലുള്ളതാണ്. താങ്കൾക്ക് എന്താണിതിൽ? ദുർബലന്മാരുടെ ആശ്വാസമായ ശകാരങ്ങളെ കൊണ്ട് എന്താണ്? അമ്പുകളെ കൊണ്ട് മറുപടി പറയൂ. അപ്പോൾ ഞാൻ കുരമ്പുകളെ കൊണ്ട് ഗുരുവിന്റെ മുമ്പിൽ വെച്ച് നിന്റെ തലയെടുത്തുകൊള്ളാം. അർജുനൻ ഗുരുവിന്റെയും സഹോദരങ്ങളുടെയും അനുമതിയോടുകൂടി ദ്വന്ദ്വയുദ്ധത്തിനിറങ്ങി. കർണനും ഒരുങ്ങി നിന്നു. ആ സമയത്ത് ആകാശത്ത് ഇടിയും മിന്നലും മഴവില്ലും വെള്ളിൽ പറവകളുമായി മേഘങ്ങൾ വന്നു നിരന്നു.
ആ വിധത്തിൽ ദേവേന്ദ്രൻ പുത്രസ്നേഹം മൂലം ആ രംഗം കാണാൻ വന്നപ്പോൾ സൂര്യൻ തന്റെ അരികെ വന്നുകൂടിയ മേഘങ്ങളെ മുടിച്ചുവിട്ടു. അർജുനന്റെ മേൽ മേഘഛായയും കർണന്റെ മേൽ സൂര്യപ്രകാശവും വ്യാപിച്ചു. കർണന്റെ വശത്ത് നൂറ്റവരും അർജുനന്റെ വശത്ത് ദ്രോണകൃപ ഭീഷ്മാദികളും രംഗമാകെ ആകെ രണ്ടു പങ്കായി. സ്ത്രീകൾക്കിടയിൽ പോലും പക്ഷപാതം വന്നു. എല്ലാം മനസ്സിലായ കുന്തിയാകട്ടെ കഷ്ടം മോഹാലസ്യപ്പെട്ടുപോയി. വിദുരർ ചന്ദനക്കുളിനീർ തെളിച്ച് അവരെ ആശ്വസിപ്പിച്ചു. ബോധം തെളിഞ്ഞിട്ടും കുന്തി ആ ഒരുമ്പിട്ട് നിൽക്കുന്ന മക്കളെ കണ്ട് എന്തു വേണ്ടു എന്നറിയാതെ പരിതപിച്ചു. അപ്പോൾ കൃപർ ദ്വന്ദ്വയുദ്ധമുറ അനുസരിച്ച് പറഞ്ഞു, കർണ, കുരുവംശത്തിൽ പാണ്ഡുവിന്റെയും കുന്തിയുടെയും ഇളയപുത്രനായ അർജുനനാണ് നിന്റെ പ്രതിദ്വന്ദി. മഹാബാഹോ, നീയും ഇതുപോലെ നിന്റെ വംശത്തിന്റെയും അച്ഛനമ്മമാരുടെയും പേര് പറയൂ. ഏതു രാജവംശത്തിലെ സന്തതിയാണ് നീ? അതറിഞ്ഞാൽ അർജുനൻ നിന്നോട് നേരിടുകയോ നേരിടാതിരിക്കുകയോ ചെയ്യും. ഇത് കേട്ടപ്പോൾ കർണന്റെ മുഖം താണു. അത് മഴയേറ്റ് ചാഞ്ഞ താമരപ്പൂ പോലെയായി. അപ്പോൾ ദുര്യോധനൻ പറഞ്ഞു, ആചാര്യ, രാജാക്കന്മാരുടെ കുലം നിശ്ചയിക്കാൻ ശാസ്ത്രത്തിൽ ഒറ്റ വഴിയല്ല പറഞ്ഞിട്ടുള്ളത്. അർജുനന് രാജാവിനോടല്ലാതെ യുദ്ധം ചെയ്യുവാൻ ഇഷ്ടമില്ലെങ്കിൽ ഞാനിതാ ഇയാളെ അംഗരാജ്യത്ത് അഭിഷേചിക്കുന്നു. താമസമുണ്ടായില്ല, അവിടെ വെച്ച് യഥാവിധി കർണന് അംഗരാജ അഭിഷേകം നടന്നു. അയാൾ പൊൻപീഠത്തിൽ വെൺകൊറ്റ കുടയ്ക്കു കീഴെ ചാമരങ്ങളാൽ വീശപ്പെട്ടുകൊണ്ട് ജയശബ്ദങ്ങൾക്കിടയിൽ ദുര്യോധനനോട് പറഞ്ഞു, ഈ രാജ്യപ്രധാനത്തിനൊത്തവണ്ണം ഞാൻ താങ്കൾക്ക് എന്തു ചെയ്യട്ടെ? പറയൂ, ഞാൻ ചെയ്യാം. ഒടുങ്ങാത്ത സഖ്യമിച്ഛിക്കുന്നു, ദുര്യോധനൻ പറഞ്ഞു. അങ്ങനെയാവട്ടെ, കർണൻ മറുപടിയും പറഞ്ഞു. രണ്ടുപേരും മനം തെളിഞ്ഞ് ആലിംഗനം ചെയ്ത് അത്യന്തം സന്തോഷിച്ചു. അപ്പോഴതാ ആ രംഗത്തിലേക്ക് വടിയൂന്നി വിറച്ചു ഒലിച്ചുകൊണ്ട് ഉത്തരയും അഴിഞ്ഞ് കർണനെ വിളിച്ചുകൊണ്ട് അതിരഥൻ വരുന്നു. അയാളെ കണ്ടപ്പോൾ കർണൻ വില്ലുവെച്ച് ചെന്ന് അഭിഷേകാർദ്രമായ ശിരസുകൊണ്ട് നമസ്കരിച്ചു. അതിരഥൻ വസ്ത്രമിഴിയെ കുനിഞ്ഞു മകനെ എന്ന് വിളിച്ച് ആശ്ലേഷിച്ച് മൂർധാവിൽ മുകർന്ന് അതിൽ കണ്ണുനീർ കൊണ്ട് വീണ്ടും അഭിഷേകം ചെയ്തു. ഇങ്ങനെ കർണന്റെ ജാതി തെളിഞ്ഞു കണ്ടപ്പോൾ ഭീമസേനൻ ഹസിച്ചുകൊണ്ട് പറഞ്ഞു, സൂതന്റെ മകനെ, നീ യുദ്ധത്തിൽ കുന്തിപുത്രന്റെ കൈകൊണ്ട് ചാവാൻ അർഹിക്കുന്നില്ല. നിന്റെ കുലത്തിനൊത്തവണ്ണം ചമട്ടി ഏന്തിക്കൊള്ളുക. നീ അംഗരാജ്യം വാഴാൻ അർഹനല്ല. ശ്വാവിനോട് യജ്ഞത്തിലെ പുരോടാശം. കർണൻ ഇത് കേട്ട് ചുണ്ട് വരച്ചുകൊണ്ട് ആകാശത്ത് നിൽക്കുന്ന സൂര്യനെ നോക്കുക മാത്രം ചെയ്തു. ദുര്യോധനാണ് ചാടി വന്ന് ഭീമസേനോട് മറുത്തു പറഞ്ഞത്, വൃക്കോധര, പറയരുതാത്തതാണ് നീ പറഞ്ഞത്. ക്ഷത്രിയന്മാർക്ക് ബലമാണ് മേന്മ, യുദ്ധമാണ് വേല. ശൂരന്മാരുടെയും നദികളുടെയും ഉൽപ്പത്തി അറിയാൻ മേല. ഉദാഹരണം വളരെ വേണ്ട. നിങ്ങൾ തന്നെ എങ്ങനെ ജനിച്ചു എന്ന് രാജാക്കന്മാർക്കറിയാം. എന്നല്ല, ദിവ്യലക്ഷണങ്ങളായ കവചകുണ്ടരങ്ങളോടുകൂടി സൂര്യനെപ്പോലെ തിളങ്ങുന്ന ഈ നരിയെ പറ്റത് ഒരു മാൻപേടയാകുമോ? ഈ മനുഷ്യേശ്വരൻ അംഗരാജാവല്ല, പൃഥ്വിരാജ്യം തന്നെ അർഹിക്കുന്നു. എന്റെ ഇദാനം പൊറുക്കാത്തവനാരോ അവൻ വില്ലുകുലച്ച് വരട്ടെ. അപ്പോഴേക്ക് സദസ്സിൽ വലിയ ആർപ്പും കൂക്കും ബലേ ബലേ വിളികളുമായി സൂര്യൻ അസ്തമിക്കുകയും ചെയ്തു. ദുര്യോധനൻ കർണന്റെ കൈയും പിടിച്ച് രംഗം വിട്ടു. പാണ്ഡവന്മാരും ഭീഷ്മദ്രോണ കൃപാദികളും കൂടി താൻ താങ്കളുടെ ഗൃഹം പോകി. ആളുകൾ അർജുനനെ പറ്റിയും കർണനെ പറ്റിയും ദുര്യോധനനെ പറ്റിയും സംസാരിച്ചുകൊണ്ട് തിരിച്ചുപോയി. കുന്തിക്ക് ദിവ്യലക്ഷണം ചേർന്ന കർണനെ കണ്ടറിഞ്ഞിട്ട് ഗൂഢമായ പ്രീതി വളർന്നു. യുധിഷ്ഠിരന് കർണനൊത്ത വില്ലാളിയില്ലെന്നുറപ്പായി. കൗരവ പാണ്ഡവരുടെ സാധാരണമായ ബാലക്രീഡയിൽ വിത്തിട്ടു കഴിഞ്ഞതും ഭാവിയിൽ കുരുക്ഷേത്രത്തിലെ ആ മഹായുദ്ധമായി പടർന്നു പന്തലിക്കാനിരിക്കുന്നതുമായ കുടുംബ മത്സരം കിളർന്ന് ഇലവിരിഞ്ഞ് വരുന്നതിനെയാണ് ഇതിഹാസ കവി ഇവിടെ അസാധാരണമായ നാടകീയ ഭംഗിയോടെ കാഴ്ചയ്ക്ക് വെച്ചിരിക്കുന്നത്. ആധുനിക ലോകത്തിലെ സിനിമാ സ്ക്രീനിൽ പോലും നന്നായി പകർത്തി കാണിക്കാൻ സാധിക്കാത്തത്ര മഹത്തായൊരു സദസ്സ്. അതിൽ സംഭവങ്ങൾ ഒന്നിനൊന്ന് വ്യത്യസ്തമായി, ഒന്നിനൊന്ന് മേലെയായി, അടുക്കടുക്കായി വന്നുകൊണ്ടിരിക്കുന്നു. ഓരോരിക്കലും സദസ്സിൽ നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങളുടെ സൂചന കൊണ്ട് അവയ്ക്ക് ജീവൻ വെപ്പിക്കുന്നു. വ്യത്യസ്തങ്ങളായ നാദങ്ങൾ പുറപ്പെടുവിക്കുന്ന എല്ലാ കമ്പികളെയും മുറുക്കി വെച്ചിട്ടുണ്ട്. അതിലേതിലും യഥാവസരം കവിയുടെ വിരൽ ചെല്ലാതെയുമില്ല. ഇങ്ങനെ ഭദ്രമായ ഒരു രൂപശില്പത്തിലൂടെ കവി സുഭദ്രമായ ഒരു ഭാവശില്പത്തെ ആവിഷ്കരിക്കുന്നു. ആദ്യമായി ഭീമ ദുര്യോധനന്മാരുടെ ദ്വന്ദ്വയുദ്ധത്തിലൂടെ
ആ കുടുംബ കലഹത്തിന്റെ ഒരു മിന്നാട്ടം കാണിച്ചു വെച്ചു. തുടർന്ന് അർജുനാവതരണത്താൽ ആ എതിർകക്ഷികളിൽ ഒന്നിനുള്ള മികവിനെയും അതു കേട്ട് ധന്യത ഭാവിച്ച ധൃതരാഷ്ട്രരുടെ വാക്കിലൂടെ മറുകക്ഷിക്കുണ്ടായ ഇച്ഛാഭംഗത്തെയും വ്യക്തമാക്കി. പെട്ടെന്നതാ ആ മറുകക്ഷിക്കും തതുല്യമായ മികവ് കൈവരുന്നു. അങ്ങനെ തളർന്നു നിന്ന ആ കലഹഭാവത്തെ വീണ്ടും തൊഴുതുറപ്പിച്ചു വിട്ടു. രംഗത്തിന് ഉഷാർ പിടിപ്പിച്ചു. ദ്വന്ദ്വയുദ്ധോധ്യതരായ കർണാർജുനന്മാരുടെ മേൽ മെയിലും നിഴലും ഏറ്റതായി വർണ്ണിച്ചപ്പോൾ ആധുനിക നാടകരംഗങ്ങളിൽ നാടക നടന്മാരുടെ മേൽ നാനാവർണ്ണത്തിലുള്ള പ്രകാശമേൽപ്പിക്കുന്ന ബാഹ്യമായ മോടി നേടുക മാത്രമല്ല കവി ചെയ്തത്, പരസ്പര പ്രതിദ്വന്ദികളായ പിതൃവാത്സല്യങ്ങളെ കൊണ്ട് ആന്തരമായ ഭാവവൈചിത്യം വരുത്തുക കൂടി ചെയ്തു. എന്നിട്ട് അവിടെയും വിരമിക്കാതെ കുറെ കൂടി അഗാധമായ മറ്റൊരു ഭാവത്തിലേക്ക് കടന്നു. പരസ്പര ജിഗാംസയോടെ കയർത്തു നിൽക്കുന്ന ആ രണ്ടു വീരന്മാരും ഒരേ അമ്മയുടെ മക്കളാണെന്ന പരമാർത്ഥത്തെ കൂടി വാത്സല്യ കരുണ കഷായമായി ചൂണ്ടിക്കാണിക്കുന്നു. ഒരേ സ്ത്രീയിൽ സന്താനോൽപാദനം ചെയ്ത് രണ്ടു പിതാക്കന്മാർ ദേവപദത്തിൽ നിന്ന് താന്താങ്ങളുടെ പുത്രന്മാരിൽ പക്ഷഭേദം കാണിക്കുമ്പോൾ ഭൂമിയിൽ ആ രണ്ടു കുട്ടികളിലും തുല്യമായ പക്ഷപാതം കൊള്ളുന്ന ആ പെറ്റമ്മ ഇതുകണ്ട് പൊറുക്കാതെ മോഹാലസ്യപ്പെട്ടു വീഴുന്നു. വളരെ വളരെ അർത്ഥവത്തായ ഒരു ഭാവഘടനയാണിത്. ഇവിടെ നിന്ന് വളർന്നു തുടങ്ങുന്ന ആ ഭാരത കലഹം മാത്രമല്ല, ലോകത്തിൽ നടക്കുന്ന മറ്റെല്ലാ കലഹങ്ങളും ഒരു കണക്കിൽ ഉറ്റ സഹോദരന്മാർ തമ്മിലുള്ളതല്ലേ? അഖില പിതാവായ ഈശ്വരനോളം പോകണമെന്നില്ല. പുരാതന കാലത്തെ അല്പം ചില വ്യക്തികളിൽ നിന്ന് പെറ്റുപെരുകി വന്ന സഹോദരന്മാരാണല്ലോ നാം എല്ലാവരും. അല്പബുദ്ധികളായ നമുക്ക് ഭാവന ചെയ്യാൻ പണിയുള്ള ഈ വിദൂര പരമാർത്ഥമാണ് ഇവിടെ ഇതിഹാസ കവി ഒന്ന് അടുപ്പിച്ചു വെച്ച് കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഇതാ ഒരേ വയറ്റിലിരുന്ന് ജനിച്ച ജ്യേഷ്ഠാനുജന്മാർ തമ്മിലറിയാതെ ഒരു കൊടിയ കുടുംബ കലഹ ദുരന്തത്തിന്റെ നേതൃത്വം വാശിയോടെ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണിത്. ഇവിടെ എന്ന പോലെ ലോക കലഹങ്ങളിലെല്ലാം ഇരുകക്ഷിയോടുമുള്ള വാത്സല്യം കൊണ്ടുമിടിക്കുന്ന ഹൃദയം അദൃശ്യമായിരുന്ന് പരിതപിക്കുന്നുണ്ടാവില്ലേ? ഇതിൻവിധം വിചിത്രഭാവ നിർഭരമായ ഈ രംഗകൽപ്പനയാകട്ടെ മഹാരഥനായ കർണന് പശ്ചാത്തലമായിട്ടെന്നു കൂടി നാം കണ്ടറിയണം. ദിവ്യലക്ഷണോജ്വലനായ ആ വീരപുരുഷൻ ഭാരതകഥയിൽ ആദ്യമായി പ്രവേശിക്കുന്ന സന്ദർഭമാണിത്. അനേകം മഹാരഥന്മാരടങ്ങിയ കൗരവ സമാജത്തിൽ ഇയാൾ ഒരാളുടെ പ്രതാപവും തേജസ്സും അനന്യസാധാരണവും അഖില ശ്രദ്ധാകർഷകവുമാണെന്ന് ഇവിടെ നിശബ്ദമായി ഉദാഹരിക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ടും പാണ്ഡവ പക്ഷപാതികളുടെ ഓമനയായ അർജുനന് ഒരു നിൽക്കക്കളി ഉണ്ടാക്കുവാൻ വേണ്ടി അവിടെ വെച്ച് കർണന്റെ ആഭിജാത്യത്തെപ്പറ്റി ചോദ്യം വന്നു. അതിലും വാസ്തവത്തിൽ അയാൾക്ക് ആ ചോദിച്ചവരെക്കാൾ ഒരു താഴ്ചയുമില്ല. പക്ഷെ അതാർക്കും അറിഞ്ഞുകൂടാ, അറിയുന്നവർക്ക് പറഞ്ഞും കൂടാ. എന്നാൽ ദുര്യോധനൻ മറ്റൊരു വഴിക്ക്, കുറെ കൂടി നല്ല വഴിക്ക് അയാളുടെ മാനത്തെ രക്ഷപ്പെടുത്തി. കർണനാകട്ടെ അപ്രതീക്ഷിതമായി ആ രാജ്യബഹുമതികളെല്ലാം കൈവന്നിട്ടും അനഭിജാതർ കൊത്തവണ്ണം അഹങ്കരിക്കുകയുണ്ടായില്ല. താൻ ആ രംഗത്തിലേക്ക് എത്രമാത്രം പ്രതാപത്തോടെ പ്രവേശിച്ചുവോ അത്രമാത്രം ദീനതയോടെ പ്രവേശിച്ച ആ എളിയ സൂതപിതാവിന്റെ അടുക്കൽ അയാൾ യഥോചിതം ആചാരമനുഷ്ഠിക്കാൻ മടി കാണിച്ചില്ലല്ലോ. ആദരണീയനായ ആ വിനയശീലം കണ്ടപ്പോൾ കഷ്ടം ഭീമസേനന് അയാളെ അനഭിജാതോചിതമായി അപഹസിക്കാനാണ് തോന്നിയത്. ഈ ഒരു നിമിഷത്തിലെങ്കിലും ഹൃദയാലുക്കൾക്ക് പാണ്ഡവ പക്ഷത്തോട് ഒരു വൈമുഖ്യവും ധാർത്തരാഷ്ട്രപക്ഷത്തോട് ആഭിമുഖ്യവും തോന്നാതിരിക്കാൻ നിവർത്തിയില്ല. അതിൽ കർണന്റെ നേർക്ക് ഉള്ളത് പിന്നീടൊരിക്കലും കുറഞ്ഞു പോവുകയുമില്ല. കാരണം ആത്മരക്ഷണാർത്ഥത്തിലും കവിഞ്ഞ അഭിമാന സംരക്ഷണം ചെയ്തു തന്ന ആൾക്ക് അതാരായാലും ആത്മസമർപ്പണം ചെയ്യുക എന്നത് മനുഷ്യോചിതമാണ്. ആജീവനാന്തം ദുര്യോധന പക്ഷത്തോട് കൂറു കാണിച്ചു എന്നല്ലാതെ മറ്റൊരു കുറ്റവും കർണൻ ഇല്ലതാനും. കർണന് അർജുനനോട് ഈ കിടമത്സരം തോന്നിയതിന് മതിയായ കാരണമുണ്ട്. കർണൻ പണ്ട് ദ്രോണരോട് ബ്രഹ്മാസ്ത്രവിദ്യ ഉപദേശിച്ചു കിട്ടുവാൻ അപേക്ഷിച്ചപ്പോൾ അദ്ദേഹം അർജുനനോടുള്ള പക്ഷപാതം മൂലം മറ്റു കാരണം പറഞ്ഞ് അതെ ഉപദേശിച്ചു കൊടുക്കാതെ കഴിക്കുകയാണ് ഉണ്ടായത്. മഹാഭാരതത്തിൽ പലയിടത്തും കാണും വിധമുള്ള കർണന്റെ വിഗതത്തെ എടുത്തപഹസിക്കാൻ ഉത്സാഹിക്കുന്നവർ ഇതൊന്നുകൂടി ഓർമ്മയിൽ വെക്കണം.
തീർച്ചയായും പ്രശംസനീയനായ അയാളെ മാന്യന്മാരൊക്കെ എല്ലായ്പ്പോഴും സോതന്റെ മകനെന്നും മറ്റും പറഞ്ഞ് അധിക്ഷേപിക്കുകയുണ്ടായിട്ടുള്ളൂ. എന്നുവേണ്ട ആ ദേവാംശജനായ വീരൻ പെറ്റുവീണതു മുതൽ മരണം വരെ തേജോവധം ചെയ്യപ്പെടുകയല്ലാതെ ഏറെയൊന്നും മാനിക്കപ്പെട്ടിട്ടില്ല. പെട്ടെന്ന് തന്നെ തുടങ്ങിവെച്ച ആ തേജോവധ പരിപാടി കർണൻ ഒടുക്കത്തെ യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ സൂതനായിരുന്ന ശല്യർ ചെയ്ത ശകാരങ്ങളോളം നീണ്ടുകിടക്കുന്നു. ഇങ്ങനെയൊക്കെ ആയിട്ടും ആ വീരൻ മഹാഭാരത കഥയിൽ അസാമാന്യ തേജസ്വിയായി വിളങ്ങുക തന്നെ ചെയ്യുന്നു. എങ്ങനെ മറിച്ചാവും ആചാരവും ധർമ്മശാസ്ത്രവും എന്തുതന്നെ വിധിച്ചാലും കർണൻ ഒരു ക്ഷത്രിയ കുമാരിക്ക് യൗവനപ്പുളപ്പിൽ സ്വാഭാവികമായുണ്ടായ അനുരാഗത്തിന്റെ ബലമാണ്. പാണ്ഡവരാകട്ടെ അതേ ക്ഷത്രിയ സ്ത്രീയാൽ ഭർത്താവിന്റെ വംശസന്തതിക്കു വേണ്ടി ഉൽപാദിപ്പിക്കപ്പെട്ടവരും. ധാർമ്മിക മൂല്യം പാണ്ഡവർക്ക് കൂടുമെങ്കിൽ പൗരുഷ മൂല്യം കർണന്റെ ഭാഗത്താണ് ഏറെ. വെറും സാമുദായിക വിചാരം കൊണ്ടുണ്ടായ പരിസ്ഥിതി വിശേഷം മാത്രമാണ് ആജീവനാന്തം അയാൾക്കെതിരായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. ഭാഗ്യവശാൽ അത് തന്നെയായി അയാളുടെ പൗരുഷമാറ്റിനുള്ള ക്ഷാണോബലവും. മറിച്ച് ആ രംഗത്തിൽ വെച്ച് സ്വാർത്ഥ ചിന്ത കൊണ്ടായാലും ദുര്യോധനന് കർണന്റെ നേർക്കുണ്ടായ ആ അനുകൂല ബുദ്ധി തേജോവീര്യങ്ങൾ കണ്ടുള്ള ബഹുമതിയാണ് എങ്കിലും പാണ്ഡവപക്ഷത്തിന് തോന്നിയിരുന്നെങ്കിൽ ബഹുമതി കൊണ്ടെങ്കിലും പാണ്ഡവപക്ഷത്തിന് തോന്നിയിരുന്നെങ്കിൽ അത്തരം ഒരാളെ സംബന്ധിച്ച് ജാതി ചോദ്യം ചെയ്യുന്നത് അനർഹമാണെന്ന് കരുതത്തക്ക സൽബുദ്ധിയെങ്കിലും അവർക്കുണ്ടായിരുന്നുവെങ്കിൽ മഹാഭാരത കഥയാകെ മറ്റൊരു വിധമായേനെ. ആ സൂര്യപുത്രന്റെ തേജസ് തട്ടിത്തിളങ്ങുവാൻ പദാർത്ഥമില്ലാതെ അവ്യക്തമായി പോയേനെ. ആനുഷംഗികമായി കർണന്റെ സുകീർത്തിതമായ ദാനശീലത്തെ ത്യാഗശാലിതയെ കുറച്ചുകൂടി അയാൾ തന്റെ സഹജങ്ങളായ കവചകുണ്ടലങ്ങളെ അവ തന്റെ ശരീരത്തെ ഏതാപത്തിൽ നിന്നും രക്ഷിക്കുന്ന ദിവ്യാനുഗ്രഹങ്ങളാണെന്ന് അറിഞ്ഞിട്ടുകൂടി എന്തായാലും അവ കൈവിടരുതെന്ന് തന്റെ പരദേവത വന്നു ഉപദേശിച്ചിട്ടുകൂടി അർത്ഥിയായി വന്ന ഇന്ദ്രന് അദ്ദേഹം അർജുനന് വേണ്ടി തന്നെ ദുർബലനാക്കാൻ വന്നതാണെന്ന് അറിഞ്ഞിട്ടുകൂടി അരിഞ്ഞു കൊടുക്കുകയാണ് ഉണ്ടായത്. പല കവികൾ ഇതിനെ വാഴ്ത്തിപ്പാടിയിട്ടുണ്ട്. എന്നാൽ ആ കവച കുണ്ടലങ്ങൾ കൊടുത്തപ്പോൾ അയാൾ ഇന്ദ്രനിൽ നിന്ന് ഒരു ശക്തിയെ പകരം വാങ്ങി. ഏക പുരുഷ ഗാദിനിയായ തനിക്ക് ഒരൊറ്റ ആളെ കൊല്ലുവാൻ മാത്രം ഉപയോഗപ്പെടുന്ന അതിനെ തന്റെ ചിരവിദ്വേഷത്തിന് ഏകപാത്രമായ അർജുനന്റെ കഥ കഴിക്കാനെന്ന് കരുതി വയ്ക്കുകയും ചെയ്തു. എന്നിട്ടോ ഒരാത്യന്തിക ഘട്ടത്തിൽ അയാൾ അറിഞ്ഞുകൊണ്ട് തന്നെ അതും പരിത്യജിച്ചു. ഭാരതയുദ്ധത്തിൽ ദ്രോണർ സേനാപതിയായിരിക്കെ മുതിർന്നു കയറുന്ന ഘടോൽക്കജനെ കൊണ്ട് കഷ്ടത്തിലായ കൗരവപ്പട ആവശ്യപ്പെട്ടപ്പോൾ കർണൻ മടികൂടാതെ ആ ശക്തിയെ ഘടോൽഖജന്റെ നേർക്ക് പ്രയോഗിച്ചു. ഇതാണ് കർണനെ മഹാത്മാവാക്കുന്ന ത്യാഗമെന്ന് ഞാൻ പറയും. ഇവിടെ തനിക്ക് അർജുനനോടുള്ള ഈറയെക്കാളും വലുത് ദുര്യോധനനോടുള്ള കൂറാണെന്ന് ആ വീരൻ തെളിയിച്ചു കഴിഞ്ഞുവല്ലോ.